നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ സീസണിലെ ലോകത്തെ ഏറ്റവും മികച്ച താരമാരാ? ചോദ്യത്തിന് വ്യത്യസ്തമായ ഉത്തരങ്ങൾ പറയാനുണ്ടാവും. പക്ഷെ രാജ്യത്തിനും ക്ലബിനും ഒക്കെ ഒരുപോലെ പ്രകടനം നടത്താൻ കഴിയുമ്പോഴാണ് നമ്മൾ അയാളെ ഒരു ലോകത്തെ മികച്ച താരം എന്ന നിലവാരത്തിലൊക്കെ കാണാറുള്ളൂ. ഇപ്പോൾ എന്തായാലും ക്ലബ് ഫുട്ബോളിൽ പൊളിച്ചെടുക്കുകയാണ് വിനീ ജൂനിയറും റാഫീഞ്ഞയും ഒക്കെ. റാഫീഞ്ഞ ഇന്നലെ അടിച്ച ഹാട്രിക്കോടുകൂടി അദ്ദേഹം ഈ സീസണിൽ രാജ്യത്തിനും ക്ലബിനുമായിട്ട് ഫോർ ബ്രസീൽ ആൻഡ് ബാഴ്സലോണ ഈ സീസണിൽ ആകെ 15 കളികൾ കളിച്ചിട്ട് 11 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ്. അതായത് 17 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഫ്രം 15 ഗെയിംസ്, 15 കളികളിൽ നിന്നും 17 ഗോൾ കോൺട്രിബ്യൂഷൻസ്, എ ഗോൾ ഓർ അസിസ്റ്റ് ഇൻ എവറി 73 മിനിറ്റ്സ്. സോ ഓരോ 73 മിനിറ്റുകളിലും അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻസ് വരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി വേണ്ട, നമ്മൾ ബാഴ്സലോണയ്ക്ക് വേണ്ടി മാത്രമുള്ള കണക്കെടുക്കുക. ഈ സീസണിൽ 15 ഗോൾ ഇൻവോൾവ്മെൻറ്റ്സാണ് അദ്ദേഹത്തിനുള്ളത്. 9 ഗോളുകളും 6 അസിസ്റ്റുകളും അദ്ദേഹം ബാഴ്സക്കായിട്ട് ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. എത്ര കളികളിൽ നിന്ന്? വെറും 13 കളികളിൽ നിന്ന്. സോ കഴിഞ്ഞ സീസണിൽ ഇതേ കണക്കുകളിലേക്ക് എത്താൻ റാഫീഞ്ഞ എടുത്തത് 29 കളികളായിരുന്നു. അവിടെയാണ് ഈ ഒരു മാറ്റം. ഹൻസി ഫ്ലിക്ക് ചേഞ്ച് ദിസ് ലൈഫ് എന്ന് തന്നെ പറയേണ്ടി വരും. ചാവിയല്ല ഫ്ലിക്ക് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? ചാവിക്ക് റാഫീഞ്ഞയെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നില്ല എന്ന് പലരും ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. ഏതായാലും റാഫീഞ്ഞ ഒരു സംശയവും വേണ്ട, ഇപ്പോൾ ലോക ഫുട്ബോളിൽ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.